Find the sum of first 25 terms of each of the arithmetic sequence below. ചുവടെയുള്ള ഓരോ സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണുക. അപ്പോൾ ഇവിടെ നമുക്കൊരു അഞ്ച് സമാന്തര ശ്രേണികൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സമാന്തര ശ്രേണി 11, 22, 33, അതായത് 11, 22, 33 എന്ന് പറയുന്ന സമാന്തര ശ്രേണിയാണ് നമ്മളുടെ ആദ്യത്തെ സമാന്തര ശ്രേണി. ഇവിടെ 25 പദങ്ങളുടെ തുക കാണണം. പക്ഷെ നമുക്ക് 25-ാമത്തെ പദം എത്രയെന്ന് അറിയില്ല, അവസാന പദം എത്രയെന്ന് അറിയില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ n/2 × 2f + n-1 × d ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് അവസാന പദം അഥവാ ലാസ്റ്റ് ടേം അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാമായിരുന്നു, n/2 × ആദ്യ പദം + അവസാന പദം യൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ അവസാന പദം അറിയാത്തത് കൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ആണ്, അതിവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 25. എഫ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേം ആണ്, അത് 11 അഥവാ ആദ്യ പദം. ഇനി ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം നമ്മൾ 22 × 11 കുറച്ചാൽ നമുക്ക് പൊതുവ്യത്യാസം കിട്ടും. 22 × 11 പോയാൽ ബാക്കി 11 ഉണ്ടാവും. അപ്പൊ ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാണ്, 11 ആണ്. ഓക്കെ, ഇനി ഈ വാല്യൂസ് ഒക്കെ നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുക്കാം. അപ്പോ എന്നിന്റെ സ്ഥാനത്ത് 25 വരും. അപ്പൊ 25/2, 2 × 11 + 25 − 1 × 11. ഈ 25/2 നമുക്ക് ലാസ്റ്റ് ചെയ്യട്ടോ. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഇവിടെ പോയിന്റ് വരും. ഇപ്പുറത്ത് നമുക്ക് ഈവൻ നമ്പർ വരികയാണെന്നുണ്ടെങ്കിൽ ചെയ്യാനാണ് സുഖം, ഇരട്ട സംഖ്യ വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ 2 × 11 = 22 കിട്ടും, + 25 ൽ 1 പോയാൽ 24 + 11. ഒരിക്കലും 22 ഉം 24 ഉം കൂട്ടിയിട്ട് പിന്നെ ഗുണിക്കാൻ നിൽക്കരുത്. ഒരുപാട് കുട്ടികൾ ഒരു മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു ഏരിയ ആണത്. നമ്മൾ ബോർഡ് മാസ് അനുസരിച്ച് ആദ്യം ഗുണിക്കാനുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, എന്നിട്ടേ കൂട്ടാവും. ഗുണനം ആദ്യം ഹരണം ഉണ്ടെങ്കിൽ അത് ചെയ്യണം, പിന്നെ ഗുണനം ചെയ്യണം, പിന്നെയാണ് കൂട്ടലും കുറയ്ക്കണം. അതാ അഥവാ ആദ്യം ഡിവൈഡ് ചെയ്യണം, പിന്നെ മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ കൂട്ടണം. അപ്പോൾ ഇവിടെ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അത് 24 × 11 ചെയ്യണം. അത് ചെയ്യുമ്പോൾ നമുക്ക് 264 എന്ന് കിട്ടും. ദെൻ ആ 264 നമ്മൾ 22 കൂട്ടുക. 264 × 22 കൂട്ടുമ്പോൾ 256 കിട്ടും. ഇനി നമുക്ക് ഈ 256 രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 ൽ 1 പ്രാവശ്യം വരും, 8 ൽ 4 പ്രാവശ്യം വരും, 6 ൽ 3 പ്രാവശ്യം വരും, 143. ഇനി 25 × 143 ചെയ്താൽ നമ്മളുടെ ആൻസർ കിട്ടും 3575. ദെൻ ഇതേപോലെ അടുത്തത് 12, 23, 34 നമ്മളുടെ ഇക്വേഷൻ സെയിം ഇക്വേഷൻ തന്നെയാണ്, n/2 × 2f + n − 1 × d. ഇവിടെ നമുക്ക് ഡി കാണാം. 23 ൽ 12 കുറക്കാം, 3 ൽ 2 പോയാൽ 1, 2 ൽ 1 പോയാൽ 1 നടക്കും. ഇവിടെയും 11 തന്നെ കിട്ടും. ദെൻ എന്നെ നമുക്കറിയാം ആദ്യത്തെ 25 പദമാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ടേം ഇവിടെ 12 ആണ്. ഈ വാല്യൂസ് ഒക്കെ ഇതിൽ കൊടുക്കുക. ആദ്യ പദം 12 ആണ്, അതായത് എഫിന്റെ വാല്യൂ 12 ആണ്. ഡി എന്ന് പറയുന്ന പൊതുവ്യത്യാസം 11 ആണ്. അതിനകത്ത് ചെയ്ത പോലെ തന്നെ 2 × 12 ചെയ്യുക, 24 കിട്ടും. 25 ൽ 1 പോയാൽ 24 × 11. ആദ്യം ഗുണനം ചെയ്യണം. അപ്പൊ 24 × 11 ചെയ്യുക, അപ്പൊ 264. ഇനി 264 ൽ 24 കൂട്ടുക, അപ്പൊ നമുക്ക് 258 കിട്ടും. ഇനി 258 രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പൊ 144 കിട്ടും. ഓക്കെ, 258 രണ്ടിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 144. ദെൻ 25 × 144 ചെയ്താൽ നമുക്ക് നമ്മളുടെ സമം കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് 3600, 3600. ദെൻ അടുത്തത് 21, 32, 43. ഇവിടെ നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് കാണാം. 32 ൽ 21 കുറക്കണം, ഇവിടെയും നമുക്ക് 11 കിട്ടും. ഇവിടുത്തെ ഫസ്റ്റ് ടേം എത്രയാ, ആദ്യ പദം എഫ് 21 ആണ്. പൊതുവ്യത്യാസം നമുക്ക് കിട്ടി 11. വാല്യൂസ് കൊടുക്കുക. ദെൻ 2 × 21 ചെയ്യുക, അപ്പൊ നമുക്ക് 42 കിട്ടും. 25 ൽ 1 പോയാൽ 24. ദെൻ 24 × 11 ചെയ്യുക, അപ്പൊ 264 കിട്ടും. ഇനി 42 ഉം 264 കൂട്ടുക, ഒരേ സ്റ്റെപ്പുകളാണ് ഒക്കെ കേട്ടോ. ദെൻ 306/2 കിട്ടും. അപ്പൊ ഇതിനെ ചെയ്യുമ്പോൾ 3 ൽ 1 പ്രാവശ്യം വരും, റിമൈൻഡർ 1 വരും, 10 5 പ്രാവശ്യം വരും, ദെൻ 6 ൽ 3 പ്രാവശ്യം 153 കിട്ടും. പിന്നെ 25 × 153 ചെയ്താല് 3825. ഇതാണ് 3 ആൻസർ. ഇനി നാലാമത്തെ അതേപോലെ തന്നെ n/2 × 2f + n − 1 × d ചെയ്യുക. അതിൽ n എന്ന് പറഞ്ഞാൽ 25 ആണ്. ഇവിടുത്തെ ഫസ്റ്റ് ടേം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 19 ആണെന്നുള്ളത്. അപ്പോൾ 28 ൽ നിന്ന് 19 കുറച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോമൺ ഡിഫറൻസ് 9 കിട്ടും.
ഓക്കെ. അപ്പൊ ഇവിടുത്തെ പൊതു വ്യത്യാസം എന്ന് പറയുന്നത് 9 ആണ്. അതായത് ഡിയുടെ വാല്യൂ 9 ആണ്, പൊതു വ്യത്യാസം 9 ആണ്, ആദ്യ പദം 19 ആണ്, എൻ 25 ആണ്. ഇതെല്ലാം ഇവിടെ കൊടുത്തു. ആദ്യം 2 × 19 ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും 38. 25 × 1 പോയാൽ 24. ദെൻ 24 × 9 ചെയ്യാം, 216 കിട്ടും. ദെൻ 38 + 216 ചെയ്യാം, 254. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യുക. 254 രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഒരു പ്രാവശ്യം വരും, 5 രണ്ട് പ്രാവശ്യം വരും, പിന്നെ റിമൈൻഡർ 1 വരും, 14 7 പ്രാവശ്യം. ഓക്കെ, അപ്പൊ 127. ദെൻ 25 × 127 ചെയ്യാം, 3175. ദെൻ അടുത്തത് 1611, സെയിം ഇക്വേഷൻ തന്നെ. ആദ്യം ഡി കണ്ടു, 6 × 1 പോയാൽ 5. ദെൻ എൻ ബൈ 2 × 2f + n − 1 × d. 2 × 1 = 2 ആണ്. 25 × 1 പോയി 24. ദെൻ 24 × 5. ഓക്കെ, ദെൻ 24 × 5 ചെയ്ത് കഴിഞ്ഞാൽ 120 കിട്ടും. 120 രണ്ട് കൂട്ടിയാൽ 122. ഈ 122 രണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 61 എന്ന് കിട്ടും. ദെൻ 25 × 61 1525. ഓക്കെ.